ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട ജുറി അച്ഛൻ, കൊറീസ് കുടിയച്ഛൻ, ചെലവകയുടെ കുടുംബാംഗങ്ങളെ, കുറച്ച് ഗസ്റ്റുകൾ അവിടെ നിന്നൊക്കെ കാണുന്നുണ്ട്. മറ്റ് ഇടവകളിൽ നിന്നുള്ള എല്ലാവരും ലൈറ്റ്ലൈൻസ് പള്ളിയിൽ നിന്നും കാറ്റർ സെൻറ് ജോർജ് പള്ളിയിൽ നിന്നും വിപ്പനിയിൽ നിന്നും ഒക്കെ ആയിട്ട് പലരെയും കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു സന്തോഷകരമായ ഒരു അവസരമാണിത്. ഓരോ ഇടവകയിലും ഫാമിലി നൈറ്റ് നടക്കുമ്പോൾ സാധാരണ റെഗുലറായിട്ട് നമ്മുടെ പള്ളി ആരാധനകളും അതിൻ്റെ മറ്റ് ആക്ടിവിറ്റീസും അതിൽ നിന്നൊക്കെയും ഒഴിഞ്ഞ് നമ്മുടെ അംഗങ്ങളുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെയും പെർഫോമൻസുകൾ കാണുവാൻ, അവരിലുള്ളതായ കഴിവുകളെ അറിയുവാനും അടുത്തറിയുവാനും ഒക്കെ ഉള്ള ഒരു അവസരമാണിത്. ദൗർഭാഗ്യകരം എന്ന് പറയാൻ കൂടുതൽ സമയം ഇരിക്കാനായിട്ട് സമയമില്ല. എങ്കിൽ പോലും കുറച്ച് ഡാൻസുകളെ, കുറച്ച് സ്കിറ്റുകളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആളുകളെ, കുടുംബാംഗങ്ങളെ തിരിച്ച് അറിയുമ്പോൾ, അവരുടെ കഴിവുകളെയും കഴിവ് കുറവുകളെയും തിരിച്ചറിയുമ്പോൾ, അതിന് പൂരകമായിട്ട് നമുക്ക് ഇടവക ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. കുടുംബത്തിലെ ഒരു അവസ്ഥയെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള ബന്ധത്തിൽ ഭാര്യയ്ക്ക് കുറവുകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കേണ്ടത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. ഭർത്താവിന് കുറവുകളുണ്ട് എങ്കിൽ ആ ഭാഗം കവർ ചെയ്യേണ്ടത്, ആ ഭാഗത്തെ പൂരിതമാക്കേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു പരസ്പര പൂരിതമായ മ്യൂച്വൽ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ളതായ ഒരു ഒരു കുടുംബം ഭംഗിയായിട്ട് വരുന്നത്. എന്നതുപോലെ ഇടവകയിൽ കഴിവ്, ചില ഏരിയകളിൽ കഴിവ് കൂടുതലുള്ള ആളുകളുണ്ടാവാം, ചില കാര്യങ്ങളിൽ കഴിവുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളുണ്ടാകാം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇടവകയുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ചുമതല ആരേൽപ്പിക്കണം, ഇപ്പോൾ പിക്നിക് ആരേൽപ്പിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഫാമിലി നൈറ്റ് ആരേൽപ്പിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വളരെ എളുപ്പമാണ് അവർക്ക് ചെയ്യാനായിട്ട്. ചിലരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്രട്ടറി ആക്കാനോ ട്രസ്റ്റി ആക്കാനോ ഒരു കണക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുവാനോ, അപ്പോൾ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. അപ്പോൾ പല കാര്യങ്ങൾ വരുമ്പോൾ അതിനൊക്കെയും ഓരോരുത്തരുടെ കഴിവുകളെ തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്ക് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിന് തന്നെ വ്യത്യാസം വരുത്താം. എല്ലാവരെയും എല്ലാത്തിനും ഉപയോഗിക്കാൻ സാധിക്കില്ല, എന്നാൽ എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാകും. അപ്പോൾ അവരെല്ലാം മനസ്സിലാക്കി അവരൊക്കെയും അവരുടെ കഴിവുകളെ പ്രചോദിപ്പിക്കാൻ, അവരെ ഉദ്ദീപിപ്പിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു എക്സ്റ്റെൻഡഡ് കുടുംബം എന്നുള്ള നിലയിൽ, ഫാമിലി എന്നുള്ള നിലയിൽ ഓരോ ഇടവകയും വളർന്നു വരുവാനും ഇതുപോലുള്ളതായ ഈ ഫാമിലി നൈറ്റുകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും കഴിവുള്ളവരാണ്. അവരുടെ കഴിവുകളെ കണ്ട് തിരിച്ചറിഞ്ഞ് അത് പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് ഇടവക ഒരു വേദി ഒരുക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിലും പല ആളുകളിലും ചെറുപ്പകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളതായ കഴിവുകൾ, അത് പലപ്പോഴും പൊടിമൂടി അല്ലെങ്കിൽ ചാരം മൂടി കിടക്കുന്നതായ കഴിവുകൾ, അതൊക്കെയും ഒന്ന് പുറത്തെടുക്കുവാനുള്ളതായ ഒരവസരം ആണ് ഇത്. എല്ലാവരെയും സഹകരിച്ചെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ ഈ ദിവസത്തെ ഈ ഫാമിലി നൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പ്രോഗ്രാമുകൾ നമ്മുടെ ഇടവകയ്ക്ക് ഭംഗിയായി തീരട്ടെ, ഇടവകയ്ക്ക് ഗുണകരമായി തീരട്ടെ, അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ പുരോഗതിക്കും ആയിട്ട് ഇത് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം സെൻറ് ജെയിംസ് പള്ളിയിലെ കുറച്ച് നാളുകളായിട്ടിപ്പോൾ അതിൻ്റെ റിനോവേഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അടുത്ത നാളുകളിൽ തന്നെ, അടുത്ത ആഴ്ച തന്നെ മിക്കവാറും അതിൻ്റെ പ്രാർത്ഥന കൂതാശയൊക്കെയും നിർവഹിച്ച് അതിലേക്ക് വീണ്ടും നമുക്ക് നവീകരിച്ച ഒരു പുതിയ ദേവാലയത്തിലേക്ക് കയറുവാൻ സാധിക്കും എന്നുള്ളതിൽ സന്തോഷിക്കുന്നു. ഇടയ്ക്ക് ഞാൻ ആ പ്രവർത്തനങ്ങൾ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം കാണുവാൻ പോയിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എനിക്കറിയത്തില്ലെങ്കിൽ പോലും മിക്കവാറും ഓൾമോസ്റ്റ് കഴിഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. അടുത്ത ആഴ്ച അല്ലേ, അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട്, ശനിയാഴ്ച വൈകിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് കയറുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സഹകരിച്ചവരായ എല്ലാ ഇടവകളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭദ്രാശ്രമത്തിൻ്റെ വിവിധ ഇടവകൾ, ഈ ഇടവകയുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒക്കെ സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കടം കുറയ്ക്കുവാനായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും സമയത്ത് സന്തോഷത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുത്തതായ ഈ ഇടവകയിലെ എല്ലാ ആളുകളെയും പ്രത്യേകം ഓർക്കുന്നു. ഇന്ന് ജെറിച്ചും പറഞ്ഞു, ഞാൻ ഇന്നലെ ബെയ്റൂട്ടിൽ വന്നേ ഉള്ളൂ, ഇന്നിപ്പോൾ ഇത് എട്ടാമത്തെ പരിപാടിയാണ്. തിരിച്ചു പോകേണ്ടതുണ്ട്, നാളെ കുർബാനയുണ്ട്. നിങ്ങൾക്കും നാളെ കുർബാനയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടു ഇങ്ങനെ ഇതിൻ്റെ പ്രാക്ടീസ് ആയിരുന്നതുകൊണ്ട് പള്ളിയിൽ ആൾക്കാർ കുറഞ്ഞു എന്നൊക്കെ കേട്ടു.
അപ്പം അത് ശരിയല്ല. പള്ളിയുടെ പള്ളി ഉണ്ടെങ്കിലാണല്ലോ ഇതിന് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പള്ളി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായ ഉദ്ദേശം. പള്ളിയിൽ ആരാധന ഭംഗിയായിട്ട് പോകണം, അതിന് ഭംഗി വരുത്താതെ അതിന് കൂടുതൽ ആത്മീയത നൽകുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. മറ്റൊക്കെയും സെക്കൻഡറിയാണ്. അതിൽ പള്ളിയുടെ പ്രവർത്തനങ്ങൾ, പള്ളിയിൽ ആരാധനയുടെ അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം അതിലോട്ട് കുറയ്ക്കരുത് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ഇതിന് എം സി ആയിട്ട് നിൽക്കുന്നവരും എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ബഹുമാനപ്പെട്ട ജെറിയച്ചൻ ചുമതലയെടുത്തിട്ട് ആദ്യത്തെ ഫാമിലി നൈറ്റാണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെയും ഭംഗിയായിട്ട് പോകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലാണ് വികാരിക്കും അത് നിങ്ങളെ ശുശ്രൂഷിക്കുന്നവരായ പുരോഹിതനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ടീമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.